ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നാടൻ കോഴി കൊണ്ട് ഒരു അടിപൊളി കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് നോക്കാം. അങ്ങനെ കോഴിനെ അറുത്ത് ചൂടുവെള്ളം ഒഴിച്ചു അതിന്മേൽ കൂടെ, കാരണം അതിൻ്റെ തൂവൽ പറിക്കാൻ വേണ്ടി. ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് പറിക്കാൻ കിട്ടും തൂവൽ, കാരണം നാടൻ കോഴിയാകുമ്പോൾ തൂവൽ പറിച്ചായിട്ട് കറി വെക്കുന്നവർക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ആ തൊലി ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മളെത്ര പറിച്ചാലും ചെറിയ തൂവലുകളും അതുപോലെ തന്നെ വലിയ തൂവലിൻ്റെ കുറ്റിയും അവിടെ ബാക്കിയുണ്ടാകും. അപ്പോൾ അതെല്ലാം കരിച്ച് കളയാൻ വേണ്ടി ഇതൊന്ന് നമുക്ക് തീയിൽ കാണിക്കണം. തീയിൽ കാണിച്ച് എല്ലാം കരിച്ച് കളയുന്ന ശേഷം നമുക്കത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കണം. അങ്ങനെ ഞാൻ കറി വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഉള്ളിയിടാം. ഒരു രണ്ട് സവാള മതിയാവും, ചെറുതാക്കി കട്ട് ചെയ്ത് രണ്ട് സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റി എടുക്കണം. നമുക്ക് സവാള ഒന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചെറുതാക്കി നുറുക്കിയത് അതിലേക്കിടാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് നാല് ഏലക്കായ, കുറച്ച് കറുവാമ്പൂവ്, ഒരു ചെറിയ രണ്ട് കഷ്ണം കറുവാമ്പട്ട, അതുപോലെ തന്നെ ബേ ലീവ്സും ഇതെല്ലാം ചേർത്ത് ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളി ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം ഒരിക്കലും കരിഞ്ഞു പോരുത്. ഉള്ളി ശരിക്കും ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷം ശരിക്കൊന്ന് ഇളക്കി കൊടുക്കുക. രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ചെറുതായി കഷ്ണമാക്കി വെച്ച നാടൻ കോഴി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ കോഴി കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ശരിക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയും തക്കാളിയും ഇട്ട് ശരിക്കും മിക്സായതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെക്കണം. പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാം. ഒന്നര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, അല്പം ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര. എന്നിട്ട് മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ശരിക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ശരിക്കൊന്ന് മിക്സ് ആവണം ഇതെല്ലാം. അങ്ങനെ മസാല ഒക്കെ ചിക്കനിൽ ശരിക്കും പിടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം തിളച്ചതാവണം എന്നൊന്നുമില്ല, സാദാ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് അടച്ച് വെക്കാം. അങ്ങനെ ഇത് വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ മുളക്. മുളക് ഞാൻ കീറിയിട്ടൊന്നുമില്ല, കാരണം അത് ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മല്ലിയില എല്ലായിടത്തും എത്താൻ വേണ്ടിയാണ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.